ആദ്യ മൂന്ന് മത്സരങ്ങൾ ജയിച്ച് ആഷസ് ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കാമെന്ന ഓസ്ട്രേലിയയുടെ പ്രതീക്ഷ തകർത്ത് ഇംഗ്ലീഷ് നിര. ഹെഡിംഗ്ലിയിലെ ലീഡ്സിൽ നടന്ന മൂന്നാം ടെസ്റ്റിൽ ഹാരി ബ്രൂക്കിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെയും ക്രിസ് വോക്സ്, മാർക്ക് വുഡ് എന്നിവരുടെ ഫിനിഷിംഗ് മികവിലും ഇംഗ്ലീഷ് നിര മൂന്ന് വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ 251 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 7 വിക്കറ്റ് നഷ്ടത്തിൽ ജയത്തിലെത്തുകയായിരുന്നു. ലീഡ്സിലെ വിജയത്തോടെ ഇംഗ്ലണ്ട് പരമ്പരയിൽ 1-2 പ്രതീക്ഷ നിലനിർത്തി. ജയിച്ചിരുന്നതിൽ ഓസ്ട്രേലിയ മൂന്ന് മത്സരങ്ങൾ ബാക്കി നിൽക്കെ പരമ്പര സ്വന്തമാക്കാമായിരുന്നു. വിക്കറ്റ് നഷ്ടമില്ലാതെ 27 റൺസ് എന്ന നിലയിൽ നാലാം ദിവസം ബാറ്റിംഗ് തുടങ്ങിയ ഇംഗ്ലണ്ടിന് ജയിക്കാൻ 10 വിക്കറ്റും കയ്യിലിരിക്കെ 224 റൺസ് കൂടിയാണ് വേണ്ടിയിരുന്നത്. 18 റൺസുമായി ബെൻഡക്കറ്റും 9 റൺസുമായി സാക്രോളിയുമായിരുന്നു ക്രീസിൽ. 31 പന്തിൽ 23 റൺസ് നേടിയ ഓപ്പണർ ഡക്കറ്റിനെയും 15 പന്തിൽ 5 റൺസ് നേടിയ മൂന്നാമൻ മോയിൻ അലിയെയും പുറത്താക്കി മിച്ചൽ സ്റ്റാർക്ക് ഇരട്ട പ്രഹരം നൽകി. പിന്നാലെ 55 പന്തിൽ 44 റൺസ് എടുത്തു നിൽക്കെ ക്രൗലിയെ മിച്ചൽ മാർഷ് പുറത്താക്കി. 33 പന്തിൽ 21 റൺസ് നേടിയ ജോ റൂട്ടിന്റെ പോരാട്ടം പാറ്റ് കമ്മിൻസ് അവസാനിപ്പിച്ചു. ഇതിനുശേഷം ഹാരി ബ്രൂക്സ്, ബെൻ സ്റ്റോക്സ് സഖ്യം കൂട്ടുകെട്ടിന് ശ്രമിച്ചെങ്കിലും ഒരിക്കൽ കൂടി ഹെഡിംഗ്ലിയിൽ സ്റ്റോക്സിന്റെ വണ്ടർ സ്റ്റാർക്ക് അനുവദിച്ചില്ല. 15 പന്തിൽ 13 റൺസ് എടുത്ത സ്റ്റോക്സിനെ വിക്കറ്റിന് പിന്നിൽ അലക്സ് ക്യാരി പിടികൂടുകയായിരുന്നു. ഇതിനുശേഷം ക്രീസിൽ ഒന്നിച്ച ഹാരി ബ്രൂക്കും ക്രിസ് വോക്സും ചേർന്ന് ഇംഗ്ലണ്ടിനെ അനായാസം മുന്നോട്ട് നയിച്ചു. എന്നാൽ 93 പന്തിൽ 75 റൺസ് എടുത്ത ഹാരി ബ്രൂക്കിനെ പുറത്താക്കി മിച്ചൽ സ്റ്റാർക്ക് 5 വിക്കറ്റ് തികച്ചതോടെ ട്വിസ്റ്റായി. എന്നാൽ പാറ്റ് കമ്മിൻസിനെ കടന്നാക്രമിച്ച മാർക്ക് വുഡ് ആദ്യ ഇന്നിംഗ്സ് ഓർമ്മിപ്പിച്ചു. ഇരുവരും ടീമിനെ ജയത്തിലേക്കും ആഷസ് മടങ്ങിവരവിലേക്കും ഒടുവിൽ എത്തിച്ചു. ക്രിസ് വോക്സ് 47 പന്തിൽ 32, മാർക്ക് വുഡ് 8 പന്തിൽ 16 റൺസുമായി പുറത്താവാതെയും നിന്നു.